പഞ്ചായത്ത് നഗരപാലിക കൗൺസിൽ കാലാവധി മൂന്നാം വട്ടവും അവസാനിക്കാനിരിക്കെ കാഞ്ഞങ്ങാട്ടെ പുതിയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പത്ത് വർഷത്തിലേറെയായി അടഞ്ഞു തന്നെ കിടക്കുകയാണ്. രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടും ആരും ടെൻഡർ എടുക്കാൻ വന്നിട്ടില്ല. 10 കോടിയോളം രൂപ അടാക്കിൽ നിന്നും കടമെടുത്തതും 5 കോടിയോളം രൂപ നഗരസഭയും മുടക്കിപ്പണിത. 130 മുറികളും ഓഡിറ്റോറിയവും അടങ്ങുന്ന കേരളത്തെ തന്നെ പടുകൂറ്റൻ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ആളനക്കമില്ലാതെ കിടക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്തെ നിശ്ചലാവസ്ഥയാണ് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും 15 ലക്ഷം ഡിപ്പോസിറ്റും 18,000 രൂപ വാടകയും കൊടുത്ത് ആരും ടെൻഡർ എടുക്കാൻ വരില്ലെന്ന് നഗരസഭ കൗൺസിലർമാർ തന്നെ പറയുന്നു. ബസ് സ്റ്റാൻഡിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള ബസ് സ്റ്റാൻഡിലെ ഓപ്പൺ സ്പേസിലെ ചായക്കടകളുടെ ടെൻഡറും മുടങ്ങിക്കിടക്കുകയാണ്. തങ്ങളുടെ കാലത്തെ പ്ലാൻ പ്രകാരം പണിയാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് UDFഉം ടെൻഡർ മുടക്കാൻ UDFകാർ കോടതിയിൽ പോയതാണ് പ്രശ്നമായതെന്ന് LDFഉം പറയുമ്പോൾ, ചെയർമാന്റെ സ്വന്തം താല്പര്യം സംരക്ഷിച്ചുള്ള തീരുമാനങ്ങളാണ് കുഴപ്പങ്ങൾ കാരണമെന്ന് BJPയും സ്വതന്ത്രമാരും പറയുന്നു. ജനങ്ങൾക്ക് അത്യാവശ്യമായ KCB, ബാങ്കുകൾ, ട്രഷറി, മറ്റു സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ കൊണ്ടുവന്നാൽ ബാക്കി മുറികൾ വിറ്റുപോകുമെന്ന പൊതുജനങ്ങളുടെ നിർദ്ദേശവും നഗരസഭ അംഗീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. 15 ലക്ഷം പോയിട്ട് 15 രൂപ പോലും വരുമാനമില്ലാത്ത സാധാരണക്കാരെ മറന്ന് മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം വികസനങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതെന്ന് തിന്നാനില്ലെങ്കിലും കൃത്യമായി നികുതിയടക്കുന്ന പൊതുജനങ്ങൾ പറയുന്നു. ന്യൂസ് വിംഗ് കാഞ്ഞങ്ങാട്. അപ്പൊ അത് മാറ്റണമെങ്കിൽ 3 തവണ കഴിഞ്ഞാൽ ഇതാക്കിയാലും പറ്റും. അതിന്റെ നിയമം ഉണ്ടല്ലോ, ആ നിയമത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ 1 തവണ കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ നടപടിക്രമങ്ങൾ നടക്കാൻ വൈകിയത് അതിന്റെ UDF കൗൺസിലർമാർക്ക് ഹൈക്കോടതി പോയിരുന്നു ഇത് പറയാൻ വേണ്ടിട്ട്. ആ കേസ് കൊടുത്തു, ആ കേസ് തീരാൻ പറ്റുകൊണ്ടാണ് നമ്മള് കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തത്. അവര് ചെയ്യാം, ലേലം ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പല സാങ്കേതികത്വം പറഞ്ഞിട്ട്. അപ്പൊ അതെല്ലാം ഇപ്പൊ മറ്റേ ഇവര് ലീഗുകാര് പണ്ടേക്ക് അവര് കഴിഞ്ഞ കൗൺസിൽ ഉണ്ടാകുമ്പോ അവര് ഇത് ഇതാക്കിയിരുന്നതിന് ബൈലോ. ഇപ്പോഴത്തെ കൗൺസില് വേറൊരു ബൈലോ കൊണ്ടുവന്നു. അപ്പൊ ആ പഴയ ബൈലോ അംഗീകരിക്കണം, ഇത് അംഗീകരിക്കാൻ പോയില്ല. അപ്പൊ പഴയ ബൈലോ എന്താക്കിന്ന് പറഞ്ഞാല് ഞങ്ങൾ കൗൺസിലിൽ അംഗീകരിച്ചിട്ട് അത് സർക്കാരിലേക്ക് അയക്കണമായിരുന്നു. ഓ, അപ്പൊ അന്നത്തെ ഇത് ഇത് ഭരണസമിതി അത് അയച്ചിട്ടാണ്. ഇപ്പോഴത്തെ ഭരണസമിതി എന്താക്കി പറഞ്ഞാല് ബൈലോ അംഗീകരിച്ച് അന്ന് അംഗീകരിച്ചിട്ടത് ഇത് വിയോജന കുറിപ്പോടുകൂടി ഇവരെ അംഗീകരിച്ചെന്ന് പറഞ്ഞു. ബാക്കിയുള്ള പാർട്ടിക്കാര് വിയോജന കുറിപ്പ് കൊടുത്തു. ഇവരെന്താക്കി പറഞ്ഞാല് ആ ബൈലോ എടുത്തിട്ട് നേരെ സർക്കാരിൽ പോയിട്ട് അതിനെ അംഗീകാരം വാങ്ങിട്ട് വന്നു. ആരി ഇപ്പോഴത്തെ LDF ആണോ? LDF അല്ലേ? LDF ആണ്. അപ്പൊ അത് അങ്ങനെ എടുത്ത് വന്നതുകൊണ്ട് ആദ്യ റൂം ഇതിലേക്ക് പാസ്സായില്ലേ. അപ്പത്തേക്ക് എന്താ പറയുക, ഈ കോവിഡിന്റെ ഇതായതുകൊണ്ട് റൂമിലേക്ക് ഇവർ ആദ്യം തന്നെ 15 ലക്ഷം ഒന്ന് കിട്ടുകയായിരുന്നു. 15 ലക്ഷത്തിന്റെ ഇതിലേക്ക് എടുക്കാൻ ആരും വന്നിട്ട അതൊരു 5 ലക്ഷത്തിന് മറ്റേ ഇട്ടിട്ട് സ്റ്റാർട്ടിങ് 5 ലക്ഷത്തിന് ഇട്ടിട്ട് പിന്നെ അത് പോയിട്ടുണ്ടെങ്കിൽ അന്ന് റൂം പൊട്ടിയത്. 15 ലക്ഷം എന്ന് പിന്നെ നിങ്ങൾ തീരുമാനിക്കാൻ കാരണം പിന്നെ കൗൺസിൽ ചർച്ച ചെയ്ത് തന്നെ തീരുമാനിച്ച അല്ല അവർ ഏകപക്ഷീയമായിട്ട്? LDF അതെ ഏകപക്ഷീയമായിട്ട് കൗൺസിലൊന്നും ചർച്ച കൗൺസിലൊന്നും ചർച്ച ചെയ്യാതെ ഭരണവർഷം ഏകപക്ഷീയമായിട്ട് 15 വർഷം തീരുമാനിച്ചു. എല്ലാ തീരുമാനങ്ങളും ഏകപക്ഷീയമായിട്ടൊന്ന് അയാള് ചെയർമാൻ ഒറ്റക്ക് തീരുമാനിക്കും ഇതാക്കും. അമിതമായ ഡെപ്പോസിറ്റ്, അതായത് 15 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത് ഒരു റൂമിനോ? ഒരു റൂമിന് ആരെടുക്കാനാ? ആ പൈസ ബാങ്കിലിട്ടോ ഇൻട്രസ്റ്റ് കിട്ടൂലേ? ഒരു ഒരു മാന്യതയിൽ ഒരു ഡെപ്പോസിറ്റ് നിശ്ചയിക്കുന്നതിനൊക്കെ. ഞാനടക്കം കൗൺസിലറാണ്, പക്ഷെ ഞങ്ങൾ അതിലൊക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അധികാരത്തിന്റെ എന്ത് ഭരണത്തിന് ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാന്നുള്ള ധാർഷ്ട്യം. ഫീച്ചർ റീലേലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് അന്നേ പറഞ്ഞതാണ്, ഇതാണ് UDFന്റെ നയം, അതായിരുന്നു.
ഘട്ടം ഘട്ടങ്ങളായി ഓരോ പോർഷനും വർക്ക് പൂർത്തീകരിച്ച് പാർട്ട് പാർട്ടായി ടെൻഡർ ചെയ്ത് ഓരോ ഭാഗം വികസിക്കുമ്പോഴും മറ്റു ഭാഗങ്ങൾക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അതാണ് യു ഡി എഫിന്റെ നയം ഉണ്ടായിരുന്നത്. അതിന് അന്നത്തെ എൽ ഡി എഫ് സമ്മതിച്ചില്ല. അന്ന് അത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്നത് ബസ് സ്റ്റാൻഡായി മാറിയേനെ. കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞല്ല, ഇതിന് മുമ്പത്തെ ഭരണസമിതി അഡ്വക്കേറ്റിനേക്കാൾ കെട്ടിയ 10 വർഷമായി. 10 വല്ല കാലത്തില് 15 വർഷമായി. വി വി രമേശൻ 5 വർഷം വർഷിച്ചിട്ട് എന്താ ചെയ്തിനവിടെ? യാർഡിന്റെ പണിയെടുത്തതല്ലാണ്ട് വേറെന്ത് ചെയ്തിന്? ബിൽഡിങ്സ് ഒക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 10 വർഷത്തിന് മുകളിലായി.